ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു, പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം പോലീസ് കേസെടുത്തു. കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റിയേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചലർ അല്ലേ? ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്താ സംഭവിക്കാൻ? പാവം ഭായി എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി, കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സാധിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി, അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. അല്ല സർ, തനിക്ക് എന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കാം. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രോസീഡ്. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ ഇരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളാ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ അത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ, ഇവന്റെ നാവി കിട്ട ഒരു അറ്റ തൊഴിലോടത്തന്റെ അപ്പ എഴുന്നോക്കോവേ. അവന്റെ പരോളിന്റെ പേപ്പർ ഉണ്ട്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. എടച്ചിന്നാട, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ ഇതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്ക്. പോടാ, നീ ഓർത്തോ? ഓർത്തല്ല, ഞാൻ ഡെന്റിസ്റ്റാ, ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ, ഞാൻ ഇവിടുത്തെ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ. ബായി കാശും കാറിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴി. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? ആ, എല്ലാരും ഒന്ന് കാണണം.
ഭാരതിയമ്മേ, ഭാരതി അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതിയമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ സന്തോഷം കൊണ്ടാ. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ ആറേഴ് വർഷം കഴിഞ്ഞല്ലേ ഇടാ കാണുന്നേ. അതൊക്കെ പോട്ടമ്മേ. ആ ദേ, ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി ദേ, ഉണ്ണിയേട്ട വന്നു. ഓർക്കാപ്പുറത്തല്ലേ അമ്മേ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇതാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി സി ഡി. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലും ഇപ്പൊ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്ന് അറിയില്ല. എന്താ ചുമ്മാ? ഏയ് ഒന്നുമില്ല, നിന്റെ ഷോൾഡേഴ്സ് ഒന്ന് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഏ ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനിയത്തി. നീ ഏതാ? നീ എവിടത്തെ? ചെവി ഇട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ, പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയട്ടെ, നമുക്ക് ഇറ്റലിന്ന് ഒരു ജെറ്റിലെത്തപ്പാ.